ലിനൻ ഫാബ്രിക്കാണ് ഫസ്റ്റ് നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്. കാരണം ഫോർ സീസണൊക്കെ വരാൻ പോകുന്ന എല്ലാ ആളുകൾക്കും ഞങ്ങൾ മുൻപ് പ്രസന്റ് ചെയ്യുന്നത് സിൽക്കി ഫാബ്രിക്ക്. എല്ലാ ആളുകൾക്കും ഇഷ്ടപ്പെടില്ല, അല്ലെങ്കിൽ ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടങ്ങളുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ പ്രസന്റ് ചെയ്യുന്ന ഈ ഒരു ലിനൻ ഫാബ്രിക്ക് ചെയ്തിരിക്കുന്ന കാരണം ഒരുപാട് ചൂടുള്ള സമയത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു മെറ്റീരിയൽ. ഇതിൻ്റെ കോസ്റ്റ് വരുന്നത് 1980 ആണ്. ആ ഒരു കോസ്റ്റ് വരാനുള്ള കാരണം ഇതിൻ്റെ ഒരു മെയിനായിട്ടും ഈ ഒരു ടോപ്പിലെ വർക്ക് മാത്രമല്ല, ഇതിൻ്റെ ദുപ്പട്ട കൂടിയാണ്. കാരണം ദുപ്പട്ട ചെയ്തിരിക്കുന്നതും ലിനൻ ഫാബ്രിക്ക് തന്നെ മൾട്ടി കളറുള്ള ഫ്ലോറൽ വർക്ക് ചെയ്തിരിക്കുന്ന ഒരു ദുപ്പട്ടയാണ്. ഇനി ഇതിൻ്റെ ഈ ഒരു നെക്ക് പോർഷനിലെ വർക്ക് വരുമ്പം ഫ്ലവേഴ്സ് ഉണ്ട്. ഒരു കുറച്ച് ഈ ഒരു ഫസ്റ്റ് കളർ വരുമ്പം പൗഡർ പിങ്ക് ആണ്. പൗഡർ പിങ്കിൻ്റെ അകത്ത് തന്നെ ഒരു മെറൂൺ ടച്ച് വരുന്ന രീതിയിലുള്ള ഫ്ലവേഴ്സ്, അതുപോലെ തന്നെ കട്ട് ബീഡ്സ് പേൾസ് ഒക്കെ വെച്ചുള്ള ഒരു രണ്ട് സൈഡിലായിട്ട് വരുന്ന രീതിയിലുള്ള ഒരു വർക്കാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ദുപ്പട്ട വരുമ്പോൾ മൾട്ടി കളറിലുള്ള ഫ്ലോറൽ വർക്ക് ചെയ്തിരിക്കുന്ന ദുപ്പട്ടയാണ്. അത്യാവശ്യം നല്ല ലെങ്തും സൈസും എല്ലാം ഉള്ള ദുപ്പട്ട തന്നെയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഓറഞ്ച് മെറൂണും അതുപോലെ തന്നെ ഈ ഒരു ബോഡി കളറാണ് ഈ ഒരു ദുപ്പട്ടി കൂടി കൊടുത്തിരിക്കുന്നത്. ബോർഡർ വരുമ്പോൾ ചെറിയൊരു സിൽവർ കളറിലുള്ള ബോർഡർ വരുന്ന ദുപ്പട്ട, ലിനൻ ഫാബ്രിക്കാണ് ഈ ഒരു ദുപ്പട്ടയ്ക്ക് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൽ കളർ ചേഞ്ച്സ് അവൈലബിൾ ആണ്. സെക്കൻഡ് കളർ വരുമ്പം നേവി ബ്ലൂ കളർ, ടോപ്പ് നേവി ബ്ലൂ കളറാണ്. അപ്പോൾ സ്വയമായിട്ടും ആ നേവി ബ്ലൂ കളർ തന്നെയുള്ള ദുപ്പട്ടയാണ് ഇതിലൂടെ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ പി വി കോട്ടൺ മെറ്റീരിയലാണ് ബോട്ടമായിട്ടും കൊടുത്തിരിക്കുന്നത്, സെയിം കളർ തന്നെയുള്ള മെറ്റീരിയൽ. ഇതിൻ്റെ ടോപ്പിലെ നെക്ക് പോർഷനിലെ വർക്ക് വരുമ്പം ടീൽ കളറിലുള്ള, ടീൽ ഗ്രീൻ കളറിലുള്ള ഫ്ലവേഴ്സ് കൊടുത്തിരിക്കുന്നു. അതുപോലെ നേവി ബ്ലൂ കളറിലുള്ള കട്ട് ബീഡ്സ്, വൈറ്റ് കളർ പേൾസ്, ഇത്രയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ദുപ്പട്ട ഫ്ലോറൽ വർക്ക് ചെയ്തിരിക്കുന്ന ദുപ്പട്ട നേവി ബ്ലൂ കളർ തന്നെ, അതിൽ ഈ ടീൽ ഗ്രീനും ഒക്കെ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ഈ ഒരു മർട്ടിക്കുലർ ഫ്ലോറൽ വർക്ക് വരുന്ന ഓർഗൻസ ദുപ്പട്ടകളെയൊക്കെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പ്രസന്റ് ചെയ്യുന്നു. അതിനുള്ള നല്ല രീതിയിലുള്ള എൻക്വയറി ആയിരുന്നു ലഭിച്ചത്. ഈ ഒരു ഐറ്റം ആ ഒരു സ്റ്റൈലുള്ള ഫ്ലോറൽ വർക്ക് ഹെവി ആയിട്ട് ചെയ്തിരിക്കുന്ന ദുപ്പട്ടാസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയാണ് ഈ ലിനൻ ഫാബ്രിക്കിൽ കൂടി ഞങ്ങൾ ഈ ഒരു ഡിസൈൻ പ്രസന്റ് ചെയ്യുന്നത്. ഈ ഒരു ദുപ്പട്ട വരുന്നതുകൊണ്ടാണ് ഇതിൻ്റെ കോസ്റ്റ് ഒരു അല്പം കൂടുതൽ വരുന്നത്. 1980 ആണ് ഈ ഒരു മെറ്റീരിയലിൻ്റെ കോസ്റ്റ് വരുന്നത്. തേർഡ് കളർ വരുമ്പം ഒരു പേസ്റ്റൽ ഗ്രീൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡാണ്. അതിൽ നല്ലൊരു കോമ്പിനേഷൻ, ഒരു വാട്ടർമെല്ലൻ റെഡ് പോലത്തെ ഒരു റെഡാണ് ഇതിൻ്റെ ഒരു ചെറിയ മജന്ത ടച്ചുകൂടെ ഒരു ആ ഒരു കളറാണ് ഇതിൻ്റെ ഒരു ഫ്ലവേഴ്സിന് വേണ്ടി കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു സെയിം കളറും അതുപോലെ തന്നെ ബേബി പിങ്കും ഗ്രീനും ഒക്കെ കോമ്പിനേഷനിലുള്ള ഒരു ദുപ്പട്ട, ഫോറൽ വർക്ക് ചെയ്തിരിക്കുന്ന ലിനൻ ഫാബ്രിക്ക് ചെയ്തിരിക്കുന്ന ദുപ്പട്ട, ഹെവി ആയിട്ടുള്ള ദുപ്പട്ട തന്നെയാണ് ഇതിൻ്റെ കൂടെ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അടുത്ത് വരുമ്പോൾ ബേബി ബ്ലൂ ആണ്. ബേബി ബ്ലൂവിൻ്റെ തന്നെ കോമ്പിനേഷൻ ആയിട്ട് വരുന്നത് നേവി ബ്ലൂ കളറാണ്. നല്ല ബ്രൈറ്റായിട്ടുള്ള നേവി ബ്ലൂ, അതുപോലെ തന്നെ ഈ ഒരു മൾട്ടി കളറിലുള്ള ഗ്രീന്, അതുപോലെ നേവി ബ്ലൂ, റോയൽ ബ്ലൂ കളർ കോമ്പിനേഷൻസൊക്കെയാണ് ഈ ഒരു ദുപ്പട്ടയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്. അടുത്ത് വരുമ്പം സഫാരി ഗ്രേയുടെ, സോറി, ചാർക്കോൾ ഗ്രേ ആണ് ഇതിൻ്റെ ടോപ്പ് വരുന്നത്. അതിൻ്റെ കോമ്പിനേഷൻ ആയിട്ട് വരുന്നത് ബ്ലാക്കാണ്, ബ്ലാക്ക് കളറിലുള്ള ഫ്ലവർ, അതുപോലെ തന്നെ ഈ ഒരു ചാർക്കോൾ ഗ്രേയുടെ തന്നെ കുറച്ച് ലൈറ്റ് ഷെയ്ഡിൽ തന്നെയുള്ള ദുപ്പട്ട, ഈയൊരു ബ്ലാക്കും ഗ്രേയും ഒക്കെ കോമ്പിനേഷനിലുള്ള വർക്കാണ് ഫ്ലോറൽ വർക്കാണ് ദുപ്പട്ട എന്ന് പറഞ്ഞിരിക്കുന്നത്. 1980 ആണ് നമ്മളിപ്പോൾ കണ്ട ഈ ഒരു ശുരാമിറ്റിയുടെ കോസ്റ്റ് വരുന്നത്. ഈ അടുത്തായിട്ട് പ്രസന്റ് ചെയ്ത സെൽഫ് ഡിസൈൻ വരുന്ന 1460 റേറ്റിലുള്ള കോട്ടാചെക്സ് ഫാബ്രിക്കിലുള്ള ഒരു മെറ്റീരിയലാണ്. ടോപ്പ് വരുമ്പോൾ കോട്ടാചെക്സ് ആണ്, അതിൽ ഈ വൈറ്റ് കളറിലുള്ള ഡിസൈനാണ്. ഒരു പക്ഷേ നിങ്ങൾക്കത് വീഡിയോയിൽ പ്രിൻറ്റ് പോലെ ഫീൽ ചെയ്തേക്കാം, പക്ഷേ പ്രിൻ്റല്ല, ഇതിനെ ചെയ്തിരിക്കുന്ന എംബ്രോയിഡറി വർക്ക് തന്നെയാണ്. ഇനി ഇതിൻ്റെ മാച്ചിങ് ആയിട്ടുള്ള സെയിം ഇത് വരുന്ന കോട്ടാചെക്സ് ഫാബ്രിക്കിന് തന്നെ ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല വെറൈറ്റി കളർ കോമ്പിനേഷനും അതിൽ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നല്ലൊരു വർക്കും. ഒരു വർക്കിൻ്റെ പ്രത്യേകത ഒരു പ്രിൻ്റഡ് ഫീലിംഗ് വരുന്ന രീതിയിലുള്ള, പക്ഷേ പ്രിൻ്റഡ് അല്ല, എംബ്രോയിഡറി ആണ് ചെയ്തിരിക്കുന്നത്. ആ ഒരു പ്രിൻ്റഡ് ഫീലിംഗ് വരുന്ന രീതിയിലുള്ള ദുപ്പട്ട പി വി കോട്ടൺ മെറ്റീരിയലാണ്. സെയിം കളർ തന്നെയുള്ള പി വി കോട്ടണാണ് ഇതിൻ്റെ ബോട്ടമായിട്ട് കൂടി നൽകിയിരിക്കുന്നത്. 1460 ആണ് ഈ ഒരു മെറ്റീരിയലിൻ്റെ കോസ്റ്റ്. ഇതിൽ കളർ ചേഞ്ച് അവൈലബിൾ ആണ്. അടുത്ത നല്ലൊരു പീച്ച് കളർ, പീച്ചിൽ തന്നെ പീച്ചും വൈറ്റും കോമ്പിനേഷനിലുള്ള ദുപ്പട്ട, കോട്ടാചെക്സ് ഫാബ്രിക്ക് തന്നെയാണ് ഈ ഒരു ദുപ്പട്ടയ്ക്ക് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ലെങ്തുള്ള ദുപ്പട്ട, ബേബി പിങ്ക് ആണ് അടുത്ത കളർ വരുന്നത്. എല്ലാത്തിലും വൈറ്റ് കളർ തന്നെയാണ്. ഏകദേശം 6-7 കളേഴ്സ് ഈ ഒരു കാറ്റലോഗിൽ അവൈലബിൾ ആണ്. അത് വരുമ്പോൾ ഒരു ഗ്രേ ആണ്, ഗ്രേയും അതിൽ തന്നെ വൈറ്റ് കളറിലുള്ള എംബ്രോയിഡറി വരുന്നു. എല്ലാത്തിൻ്റെയും ടോപ്പ് വശം വരുമ്പോൾ ഈ രീതിയിലാണ് നെക്കിനോട് ചേർന്നുള്ള ഭാഗം ഫുള്ളായിട്ട് ഈ ഒരു വർക്ക് വരും. ബാക്കി ഭാഗമെല്ലാം പ്ലെയിനായിട്ടും വരും. നമ്മുടെ ബേബി ബ്ലൂ ആണ്
ഡാർക്കായിട്ടുള്ള ഒരു പേസ്റ്റൽ ഷെയ്ഡ്. പിന്നെ ലാസ്റ്റ് കളർ വരുമ്പം ക്രീം ഓഫ് വൈറ്റ് കളർ. ഇത്രയും കളേഴ്സാണ്, 7 കളേഴ്സാണ് ഈ ഒരു കാറ്റഗറിയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. 1460 ഈ ഒരു ചിലർ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് വരുന്നത്. ഇനി അടുത്തായിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന ലിനൻ ഫാബ്രിക്കിൽ തന്നെ ചെയ്തിരിക്കുന്ന ഈ ഒരു സെൽഫ് ഡിസൈൻ തന്നെ 1460 റേഞ്ചിലുള്ള ലിനൻ ഫാബ്രിക്കിലുള്ള ഡിസൈനാണ്. ഇതിൽ മെയിനായിട്ട് ഒരു ഫ്ലവർ ഡിസൈനൊക്കെ പറയാം, ചെറിയൊരു പ്ലാന്റിൻ്റെ ഡിസൈനൊക്കെ പറയാം. മൾട്ടി കളർ ചെയ്തിരിക്കുന്ന ഒരു എംബ്രോയിഡറി. ഇതിൽ ഫസ്റ്റ് ഈ ഒരു ഗ്രേ കളർ വരുമ്പോൾ റെഡും ഗ്രേയും അതുപോലെ തന്നെ പിങ്കും കളർ കോമ്പിനേഷനുള്ള വർക്കാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ദുപ്പട്ട വരുമ്പോഴും ഇത് ലിനൻ ഫാബ്രിക്കിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഓർഗൻസ പോലെ തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്കറ്റിലും പെട്ടെന്ന് ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ലിനൻ ദുപ്പട്ടാസാണ്. പിന്നെ തന്നെ ഈ ഒരു എംബ്രോയിഡറിയും അതുപോലെ തന്നെ പ്രിൻറ്റും ഒക്കെ വരുന്ന സ്റ്റൈലുള്ള ദുപ്പട്ടാസാണ്. പ്രിൻറ്റഡ് ദുപ്പട്ടാസിൻ്റെ കളക്ഷൻ ഞാൻ മുമ്പ് ഞാനൊരു വീഡിയോസിൽ അവതരിപ്പിച്ചിരുന്നു. ആദ്യം താമസിക്കാതെ തന്നെ അതിൻ്റെ മറ്റ് കളക്ഷൻസ് കൂടി എത്തുന്നതാണ്. ഏകദേശം ഒരു 2 ആഴ്ചക്കുള്ളിൽ തന്നെ ഞങ്ങൾക്ക് അതിൻ്റെ വീഡിയോസ് ഈ ഒരു പേജ് തന്നെ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിലെ കളർ ചേഞ്ച് ഉണ്ട്. സെക്കൻഡ് വരുമ്പം പൗഡർ പീച്ചാണ് കോമ്പിനേഷൻ വരുന്നത്. സെയിം ടു സെയിം കളർ ടോണൊക്കെ തന്നെയാണ് എല്ലാ കളേഴ്സിനും എല്ലാത്തിനും യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് വരുന്ന മാച്ചിങ് ആയിട്ടുള്ള സെയിം കളർ വർക്ക്. അതുപോലെ തന്നെ സാൻഡൂൺ സിൽക്ക് ഫാബ്രിക്ക് ബോട്ടമാണ് ഇതിൻ്റെ സെറ്റ് വരുന്നത്. 1460 ഇതിൻ്റെ കോസ്റ്റ് വരുന്നത്. അടുത്ത് വരുമ്പോൾ ഒരു ലൈറ്റായിട്ടുള്ള പേസ്റ്റൽ ഗ്രീനാണ്. റെഡ് വയലറ്റ് അതുപോലെ തന്നെ ഈ ഒരു പേസ്റ്റൽ ഗ്രീൻ കളർ കോമ്പിനേഷനിലുള്ള വരുമ്പം ഒരു ക്രീം കളർ, ക്രീമിൻ്റെ കോമ്പിനേഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു ചിക്കുവിൻ്റെ ഡാർക്ക് ചിക്കു കളറും അതുപോലെ തന്നെ ഓഫ് വൈറ്റ് കളറും ഒക്കെ കോമ്പിനേഷനിലുള്ള ഒരു വർക്ക്. അതിൻ്റെ ദുപ്പട്ട വരുമ്പോഴും ഈ ഒരു ലിനൻ ഫാബ്രിക്കിൽ തന്നെയുള്ള നല്ലൊരു ദുപ്പട്ട. എല്ലാം അത്യാവശ്യം ലെങ്ത് സൈസും എല്ലാം ഉള്ള മെറ്റീരിയൽസൊക്കെ തന്നെയാണ് ഇതിൻ്റെ കൂടെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ലാസ്റ്റ് കളറിലേക്ക് വരുമ്പോൾ ഒരു ഡാർക്കായിട്ടുള്ള നേവി ബ്ലൂ ആണ്. അതിൻ്റെ കോമ്പിനേഷൻ ആയിട്ട് വരുന്നത് ഇതിൻ്റെ എംബ്രോയിഡറി വർക്ക്, ഒരു പേസ്റ്റൽ ഗ്രീനും അതുപോലെ തന്നെ നെയ് ബ്ലൂ കളറിൻ്റെ തന്നെ കുറച്ച് ലൈറ്റായിട്ടുള്ള ഒരു സ്കൈ ബ്ലൂ ടച്ച് വരുന്ന രീതിയിലുള്ള ഒരു കളർ. സെയിം കളർ തന്നെയുള്ള ബോട്ടും ദുപ്പട്ടയൊക്കെ തന്നെയാണ് ഇതിൻ്റെ കൂടെയും വരുന്നത്. സെൽഫ് ഡിസൈൻ തന്നെയാണ് ഇതിൻ്റെ ഈ ഒരു ദുപ്പട്ടയിലെല്ലാം കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത് 1190 റേറ്റിലുള്ള ഒരു സെമി സിൽക്ക് ഫാബ്രിക്കിൻ്റെ ഒരു നോർമൽ ഡിസൈനാണ്. കാരണം ഞങ്ങളെന്നും പ്രസൻറ്റ് ചെയ്യുന്നില്ല മെറ്റീരിയൽസ്, ഒരുപാട് കോസ്റ്റ് കൂടിയ മെറ്റീരിയൽസ് ആണ് കോസ്റ്റ് ചെയ്യുന്നൊക്കെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് റേറ്റ് കുറഞ്ഞ ബഡ്ജറ്റായിട്ടുള്ള ചുരാൻ മെറ്റീരിയൽസ് കൂടി ആഡ് ചെയ്യുന്നത്. 1190 ഇതിൻ്റെ കോസ്റ്റ് വരുന്നത്. സെമി സിൽക്ക് ഫാബ്രിക്കാണ് ഇതിന് വിളിച്ചിരിക്കുന്നത്. നെക്ക് പോർഷൻ മെയിനായിട്ടും ഈ കണ്ണരിയിലുള്ള ഫ്രഞ്ച് നോട്ട്സ് അതുപോലെ തന്നെ എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്കായിട്ട് ചെറിയ ഓരോ പേളസ് കൂടി കൊടുത്തിട്ടുണ്ട്. കോൺട്രാസ്റ്റ് ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ, നജിമി ഫാബ്രിക്കിൻ്റെ കോൺട്രാസ്റ്റ് ദുപ്പട്ടയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിലും എംബ്രോയിഡറി വർക്ക് വരുന്ന നജിമി ദുപ്പട്ട, സിമ്പിളായിട്ടുള്ള ഒരു ദുപ്പട്ട. 1190 ഇതിൻ്റെ കോസ്റ്റ് വരുന്നത്. ഇതിലും കളർ ചേഞ്ച് ഉണ്ട്. സെക്കൻഡ് കളർ വരുന്നത് ബേബി ബ്ലൂ, സോറി ബേബി ബ്ലൂ, അതുപോലെ നേവി ബ്ലൂ കളർ കോമ്പിനേഷനുള്ള ദുപ്പട്ട. അതുപോലെ പേസ്റ്റൽ ഗ്രീൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡും അതുപോലെ റെഡ് കളർ കോമ്പിനേഷനും ഉള്ള ഒരു ദുപ്പട്ട. ലാസ്റ്റ് കളർ വരുമ്പോൾ യെല്ലോ റോയൽ ബ്ലൂ കോമ്പിനേഷനിലുള്ള ദുപ്പട്ട. 1190 ഈ ഒരു ചുരാർ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് വരുന്നത്. ഇനി അടുത്തായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത് 890 റേറ്റിലുള്ള കോട്ടൺ സ്ലബ് ഫാബ്രിക്കിലുള്ള ഒരു സിമ്പിളായിട്ടുള്ള ചുരാൻ മെറ്റീരിയൽ. ഇത് ടോപ്പ് വരുന്ന കോട്ടൺ സ്ലബാണ്. അതിൽ ചെറുതായിട്ടും ഈ മെഷീൻ എംബ്രോയിഡറി ചെറിയൊരു ഹോൾസ് പോലെയുള്ള ചെറിയൊരു കട്ട് വർക്കും വരുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് ഇതിൻ്റെ നെക്ക് പോർഷൻ കൊടുത്തിരിക്കുന്നത്. കോൺട്രാസ്റ്റ് ദുപ്പട്ടയും ബോട്ടാണ് കൊടുത്തിരിക്കുന്നത്. ദുപ്പട്ട വരുമ്പോൾ ചന്ദേരിയാണ് വരുന്നത്. ഫസ്റ്റ് ഈ ഒരു കളറിൻ്റെ കോമ്പിനേഷൻ വരുന്ന ഈ ഒരു വാട്ടർ മെലൺ റെഡ് കോമ്പിനേഷനുള്ള മെയിനായിട്ടുള്ള ചന്ദേരി ദുപ്പട്ട. അതുപോലെ തന്നെ സെയിം കളർ വരുമ്പോൾ കോട്ടൺ മെറ്റീരിയൽ ബോട്ടമായിട്ട് കൊടുത്തിരിക്കുന്നു. ഈ ഒരു റെഡ് കളറുള്ള കോട്ടൺ മെറ്റീരിയൽ. ഇതിലെ സെക്കൻഡ് കളറിലേക്ക് വരുമ്പോൾ ഈ ഒരു ഗ്രീൻ്റെ പേസ്റ്റൽ ഗ്രീൻ്റെ ഷെയ്ഡാണ്. അതിൻ്റെ കോമ്പിനേഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഈ ഒരു നേവി ബ്ലൂ കളറാണ്. പ്ലെയിൻ ചന്ദേരി 890 ഈ ഒരു ചുരാൻ മെറ്റീരിയൽ കോസ്റ്റ്. ജസ്റ്റ് ഡെയിലി യൂസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു ചുരാൻ. ലാസ്റ്റ് കളറിൻ്റെ കോമ്പിനേഷൻ വരുന്നത് മെറൂൺ ആണ്. മെറൂൺ കളറിലുള്ള എല്ലാത്തിനും ഈ ഒരു മെഷീൻ എംബ്രോയിഡറി അതുപോലെ തന്നെ കട്ട് വർക്ക്, ചെറിയൊരു സിമ്പിളായിട്ടുള്ള കട്ട് വർക്കും വരുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം എല്ലാ ഐറ്റത്തിനും ഫ്രീ ഷിപ്പിംഗ് തന്നെയാണ്. ഓൾ ഇന്ത്യ ഫുള്ള് ഫ്രീ ഷിപ്പിംഗ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ക്യാഷ് ഓൺ ഡെലിവറി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവൈലബിൾ അല്ല. കാരണം ബൾക്ക് സ്റ്റോക്ക് മെയിൻ ഇഷ്യൂ നമുക്ക് ഇതെല്ലാം തന്നെ ലിമിറ്റഡ് സ്റ്റോക്ക് ഐറ്റംസ് ആണ്.
അതുപോലെ തന്നെ സ്റ്റോക്ക് കൂടുതലുള്ള ഐറ്റംസ് മാത്രമേ നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ക്യാഷ് ഓൺ ഡെലിവറി പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഞങ്ങൾ ഈ ഒരു ചുരാർ മെറ്റീരിയലിൻ്റെ കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾ മറ്റ് പോസ്റ്റുകൾ കൂടി ഷെയർ ചെയ്യുക. ക്രിസ്മസിന് ശേഷം അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന 12 പാവശാലികൾക്ക് 1290 വില വരുന്ന സാരീസാണ് നമ്മൾ ഗിഫ്റ്റായിട്ട് അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ വീണ്ടും നാളെ നല്ലൊരു ചുരാർ മെറ്റീരിയലിൻ്റെ കളക്ഷനായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരെ ഫാഷൻ ബിസിനസ്സിൻ്റെ എല്ലാ ഫോളോവേഴ്സിനും നല്ലൊരു ദിവസം ആശംസിക്കും.